നമ്മുടെ നല്ലൊരു കക്കാത്തോരനാണെന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ കക്കാത്തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അര കിലോ കക്ക എടുത്തിട്ടുണ്ട്, ഒരു അര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളി മൂന്നാല് കഷ്ണം, നാളികേരം ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കി വരാം. അപ്പം നമ്മുടെ കക്കയെല്ലാം വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള കക്കയാണ്, നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതിനപ്പുറം നമുക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ഈ കപ്പിലെ തേങ്ങ, അര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഈ ചെറിയ ജാറിലേക്ക് ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. കൂട്ടത്തിൽ നമുക്കൊരു ചെറിയ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടി നമുക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ കക്കയൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി. അപ്പം ഞാൻ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്, അത് ചൂടായി വന്ന് അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴായിരിക്കും ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. ഇത് കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത്, തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ പച്ചമുളക്, അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ആയിരിക്കും നമുക്കിതിലേക്ക് ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുന്നത്. സവാളയേക്കാൾ നല്ലത് നമ്മുടെ ഈ ചെറിയ ഉള്ളി തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ അവരുടെ ആവശ്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി കാശ്മീരി ചില്ലിയാണ്, പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂണോളം, മല്ലിപ്പൊടി. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിൻ്റെ പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ നല്ലതായിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാലകളൊക്കെ ഇതിലേക്കൊന്ന് നന്നായിട്ട് പിടിക്കാനായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഇളക്കി കൂട്ടി ഒന്ന് വയ്ക്കുക. അപ്പോൾ അതിന് ആ ഒരു മസാലയെല്ലാം കൂടെ നമ്മുടെ ഇതിനകത്തോട്ട് നന്നായിട്ടൊന്ന് പിടിച്ചു വരും. ഇനി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അടപ്പൊക്കെ ഞാനിനി എടുത്തു. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം നമ്മുടെ കക്കാത്തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്.